إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകരും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രത്യേക സ്ഥലകാല സന്ദർഭ സമയ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എല്ലാം കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിതത്തെ വിശുദ്ധമാക്കുന്ന വിശ്വാസി വിശ്വാസിനികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീനി വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള വിജ്ഞാനം, വിവേകവും വിശ്വാസവും അള്ളാഹു മരിക്കുവോളം നമുക്കേവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഏടുകൾ ബൈത്തുൽ മഖ്ദിസും ഫലസ്തീനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ തുടർ ഖുതുബകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹിജറ 15 വർഷത്തിൽ ബൈത്തുൽ മഖ്ദിസ് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഇസ്ലാമിന് വിധേയപ്പെട്ടത് എങ്ങനെയെന്നും അതിനുശേഷം ഹിജറ 492 വരെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കീഴിലായിരുന്നു ജറൂസലേം, ബൈത്തുൽ മഖ്ദിസ്, ഫലസ്തീൻ ഭൂപ്രദേശങ്ങൾ. പിന്നീട് 492 മുതൽ ഹിജറ 583 വരെ ഏകദേശം 90 വർഷത്തോളം വീണ്ടും ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ്, ഫലസ്തീനിൻ്റെ മണ്ണ് നഷ്ടപ്പെടുകയാണ്. ഹിജറ 583 റജബ് 27 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റ മിഅ്റാജ് നടന്ന മാസം റജബിലാണ്. ആ മാസത്തിൽ തന്നെ, അഥവാ ഹിജറ 583 റജബ് മാസത്തിലാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള, പങ്കുവച്ചിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ
സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ ബൈത്തുൽ മഖ്ദിസ് വീണ്ടും ഇസ്ലാമിക സമൂഹത്തിന് തിരിച്ചു ലഭിക്കുന്നത്. ഇമാമുദ്ദീൻ സിംഗിയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നൂറുദ്ദീൻ സിംഗിയുമൊക്കെ വളരെ മനോഹരമായ ഭക്തിസാന്ദ്രമായ നേതൃപാഠവും ഭരണവും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് അനുഗുണമായിക്കൊണ്ട് ആ മണ്ണ് തിരിച്ചു ലഭിക്കുകയാണ്. നൂറുദ്ദീൻ സിംഗി മെമ്പർ വരെ പണിതു വെക്കുകയും ബൈത്തുൽ മഖ്ദിസ് ലഭിക്കും അത് തീർച്ചയാണ് എന്ന സ്വപ്നം പങ്കുവെക്കുകയും എന്നാൽ അതിനിടക്ക് അദ്ദേഹം മരണപ്പെടുകയും പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബി ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. മുമ്പ് ബൈത്തുൽ മഖ്ദിസും പലസ്തീനുമൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം ഇസ്ലാമിക സമൂഹത്തിന്റെ ഛിദ്രതയായിരുന്നു. ഇജറ 482 മുതൽ 583 വരെ 90 വർഷ കാലയളവ് നഷ്ടപ്പെട്ടു. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു സലാഹുദ്ദീൻ അയ്യൂബിയുടെ കരങ്ങളിലേക്ക് ഇസ്ലാമിക സാരഥ്യം ലഭിച്ചതിന് ശേഷം ഏകദേശം 20 വർഷത്തോളം ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്ലാമിക ഉമ്മയുടെ ഐക്യത്തിന് വേണ്ടി അഹോരാത്രമായ പരിശ്രമം ആസൂത്രണത്തോടെ അവധാനതയോടെ അദ്ദേഹം ചരിത്രത്തിൽ നടത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും കഴിയും. അതിന്റെ കൂടെ തന്നെയാണ് ധാർമ്മികമായ സംസ്കരണവും അദ്ദേഹം ലക്ഷ്യം വെച്ചത്. ഐക്യബോധവും തസ്ഗീയത്തും തഖ്വയുമുള്ള ഉമ്മത്തായി ഇസ്ലാമിക സമൂഹം പരിവർത്തിക്കപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ബൈത്തുൽ മഖ്ദിസ് ഇസ്ലാമിക സമൂഹത്തിന് ലഭിച്ചു. അത് ചരിത്രത്തിന്റെ ഒരു അപൂർവ നിമിഷം എന്ന നിലക്ക് റജബിൽ തന്നെ ബൈത്തുൽ മഖ്ദിസ് യാതൊരു തരത്തിലുമുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള അന്തരീക്ഷമില്ലാതെ സഹിഷ്ണുതയോടെ സഹവർത്തനത്തോടെ ഇസ്ലാമിക സമൂഹത്തിന് വിധേയപ്പെടുകയുണ്ടായി. ആ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ താരതമ്യം ചെയ്യുന്ന സമയങ്ങളിൽ മുൻകാല ചരിത്രങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട പല ചരിത്രങ്ങളെയും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും തുല്യപ്പെടുത്തുവാനും സാധിക്കും. അതിൽ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ് ലഭിക്കുന്നതിന് വേണ്ടി വഴിത്തിരിവ് നടന്ന ഒരു പോരാട്ടം ഹിത്തീൻ യുദ്ധമായിരുന്നു എന്ന്. ആ ഹിത്തീൻ യുദ്ധം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന ബദർ യുദ്ധത്തിന് സമാനം. അങ്കുലി പരിമിതമായ ഇസ്ലാമിക സമൂഹം, എന്നാൽ ആദർശം കൊണ്ട് കരുത്ത് തെളിയിച്ചിട്ടുള്ള ഇസ്ലാമിക സമൂഹം ശത്രുക്കൾക്കെതിരെ അണിനിരന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും സംരക്ഷിക്കുകയും അതിജീവനമുണ്ടാകുകയും വിജയിക്കുകയും ചെയ്തു. ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ യർമൂക്ക് യുദ്ധത്തിൽ ഇസ്ലാമിക സമൂഹം വിജയിക്കുവാനുള്ള കാരണവും അതാണ്. ബദറിനെയും യർമൂക്കിനെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന യുദ്ധമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഹിത്തീൻ പോരാട്ടം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഹിജ്റ 583 റജബില് ജെറൂസലേം ഉപരോധം നടക്കുകയും വളരെ മാന്യമായ നിലക്ക് സമാധാനപൂർണമായി കൊണ്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ജെറൂസലേം ലഭിക്കുകയും ചെയ്തത്. ആ കീഴടങ്ങൽ, ആ വിധേയപ്പെടൽ എങ്ങനെയായിരുന്നു? 90 വർഷം മുമ്പ് കുരിശ് പടയാളികൾ ജെറൂസലേം ഏറ്റെടുത്തത് രക്തരൂക്ഷിതമായിട്ടായിരുന്നു എങ്കിൽ, വലിയ തരത്തിലുള്ള കൂട്ടക്കശാപ്പുകൾ നടത്തിക്കൊണ്ടായിരുന്നു എങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കരങ്ങളിലേക്ക് അധികാരം ലഭിച്ചു. ജെറൂസലേമിലുള്ള ബൈത്തുൽ മഖ്ദിസിലും പരിസരത്തിലുമുള്ള ക്രൈസ്തവരായ ആളുകളും അവിടെയുള്ളവരുമൊക്കെ വിചാരിച്ചു, ഇതിന് മുൻകാലത്ത് നടന്നിട്ടുള്ള നരമേധങ്ങളുടെ പകരം വീട്ടൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം നടത്തുമെന്ന് വിചാരിച്ചപ്പോ അവിടെ നടന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ വിജയത്തിന് സമാനമായ നിമിഷങ്ങളായിരുന്നു എന്നാണ് ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ വിജയത്തിന് സമാനമായ നിമിഷം. കാരണം ജന്മനാട്ടിൽ നിന്ന് പറിച്ചു നടപ്പെട്ട യാത്ര പോകേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടി വന്ന ഇസ്ലാമിക സമൂഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആദർശമനുസരിച്ച് തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അങ്ങനെയാണ് മദീനയിലേക്ക് പോയത്. പിന്നീട് മദീനയിലും വംശീയ ഉന്മൂലനത്തിന് വേണ്ടിയിട്ട് ഖുറൈശികളും മുശ്രിക്കുകളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം, പ്രതിരോധത്തിന് വേണ്ടിയാണ് പിന്നീട് ബദറിലേക്കൊക്കെ വരുന്നതും ആ യുദ്ധം നടക്കുന്നതുമൊക്കെ. ഏതായാലും ചരിത്രത്തിൽ പിന്നീട് തിരിച്ചു വരവുണ്ടായി.
അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് അനുസരിച്ചുകൊണ്ട് മക്ക വീണ്ടും അതാ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്. അതാണ് മക്ക വിജയം. അതിന്റെ മുമ്പായിട്ട് ഹുദൈബിയ സന്ധിയൊക്കെ നടക്കുകയാണ്. ആ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീക്കുപോക്കുകൾ കണ്ട് ഖുലഫാഉർ റാഷിദീങ്ങളായി കടന്നു വന്നിട്ടുള്ള പിന്നീടുള്ള ഖലീഫമാർക്ക് പോലും പ്രയാസമുണ്ടായി. നമ്മൾ ഇസ്സത്ത് പണയപ്പെടുത്തുകയാണോ എന്നൊക്കെ അവർ ചോദിച്ചു. അല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സന്ധിയിൽ, ഈ സമാധാന കരാറിൽ ഒരു നന്മ നിശ്ചയിച്ചിട്ടുണ്ടാകും. അല്ലാഹുവിന്റെ കൽപ്പനയാണിത് എന്ന് പറയുകയും സമീപ ഭാവിയിൽ തന്നെ മക്ക ഇസ്ലാമിന് കീഴടങ്ങുകയും ചെയ്തു. അവിടേക്ക് വന്ന സമയത്തും അവിടെയുള്ള ആളുകൾ വിചാരിച്ചത്, അഥവാ മക്കയിലുള്ള ഖുറൈശികളും മുശ്രിക്കുകളും ഒക്കെ വിചാരിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലേക്ക് അധികാരമെത്തിയിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും പീഡിപ്പിച്ചവരാണ് നമ്മൾ, അമ്മാറിനെയും യാസിറിനെയും വകവരുത്തിയവരാണ് നമ്മൾ, സുമയ്യ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വളരെ മോശമായ ഹീനമായ രൂപത്തിലുള്ള ചെയ്തി ചെയ്തവരാണ് നമ്മൾ, അവരെ ആട്ടിപ്പുറത്താക്കിയ അവർ ഇതാ അധികാരം ലഭിച്ച് കടന്നു വന്നിരിക്കുകയാണ് പകരം വീട്ടുമെന്ന് പിന്നെയുള്ള പ്രചരണം. അവരങ്ങനെ വിചാരിക്കുകയാണ്. സഹാബികൾ പോലും ആ രൂപത്തിൽ ഒരു പകരം വീട്ടലുണ്ടാകുമെന്ന് വിചാരിച്ചു ചില സഹാബികളുടെ നാവിൽ നിന്ന് ഇന്ന് ഇറച്ചി മണക്കുന്ന ദിനമാണ് എന്ന പ്രയോഗമുണ്ടായ സമയത്ത് കാരുണ്യക്കാതലായി കടന്നു വന്ന ലോകത്തിന്റെ ഗുരുനാഥൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിന്റെ സമയത്ത് പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണ്, നിങ്ങൾ സ്വതന്ത്രരാണ്, വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവരും ഒക്കെ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോകാം. ഇവിടെ പകരം വീട്ടലില്ലാത്ത സ്ഥിരീപല്യവും ഇന്ന് പകരം വീട്ടലില്ല എന്ന് ഞാനിത് പറഞ്ഞത് ഈ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രാമാണികമായ ദീന് ഉൾക്കൊണ്ട ഭരണാധികാരികൾ, സൈന്യാധിപന്മാർ, ഇസ്ലാമിക സമൂഹം ചരിത്രത്തിലുടനീളം ഉദാത്തമായ സംസ്കാരമാണ് ശത്രുക്കളോടും അതേപോലെ തന്നെ കീഴടക്കിയിട്ടുള്ള ഭൂമിയിലും രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ നടത്തിയിട്ടുള്ളത് എന്ന് കാണുവാൻ കഴിയും. ആ മക്ക വിജയത്തിന്റെ സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും മനോഹരമായ ഏടിന്റെ ആവർത്തനമായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖുദുസിന്റെ വിമോചന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഖുദുസ് വിമോചനമുണ്ടായി. പിന്നീട് അതിന് ശേഷം നടന്നത് എന്താണ്? അതാണ് ഖുദുസിന്റെ വിമോചനത്തിന് ശേഷം പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള ഭരണവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നതിനിടക്ക് നമുക്ക് കാണുവാൻ കഴിയും യൂറോപ്പില് കുരിശ് യുദ്ധത്തിന്റെ വക്താക്കൾ അടങ്ങിയിരിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം എന്ന് പറയുന്നത് വൈകാരിക വിഷയമായിട്ട് അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവർ പുറപ്പാടിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1190 മൂന്നാം കുരിശ് യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. രണ്ടാം കുരിശ് യുദ്ധത്തിൽ പരാജയമുണ്ടായി, പിന്മാറേണ്ടി വന്നു. ഇസ്ലാമിന്റെ കാര്യങ്ങൾ എളുപ്പമാകുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ സഹായവും ഉണ്ടായി. പക്ഷേ പുതിയ മാർപ്പാപ്പ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബിക്കെതിരെ യൂറോപ്പ് ഒന്നിച്ച് അണിനിരക്കണമെന്ന പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. കാരണം യൂറോപ്പിലാണ് ക്രൈസ്തവത പ്രചരിച്ചതെങ്കിലും ക്രൈസ്തവതയുടെ ജന്മദേശം ജെറൂസലേമാണ്. അവരുടെ വിശ്വാസമനുസരിച്ച് യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടത് ഫലസ്തീൻ ജെറൂസലേമിന്റെ മണ്ണിലാണ്, അവരുടെ വിശുദ്ധ ഭൂമി കൂടിയാണ്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാമാണികമായി പ്രോഫറ്റ് ജീസസ് പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശ വിശുദ്ധിക്ക് അനുഗുണമാകുന്ന വിധത്തിൽ ബൈത്തുൽ മഖ്ദിസും ജെറൂസലേമും പവിത്രമായി നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ ആദർശപരമായിട്ടുള്ള വൈരുദ്ധ്യവും വ്യത്യാസവും ക്രൈസ്തവർക്കിടക്കുണ്ട്. പക്ഷേ അവർക്ക് ആ മണ്ണ് ലഭിക്കണം. എന്നാലും ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിക ഭരണാധികാരികളും ഇസ്ലാമിന് കീഴിലെ ജെറൂസലേം ആയിക്കഴിഞ്ഞതിന് ശേഷവും ലാ ഇക്രാഹിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല, സഹിഷ്ണുതയോടുകൂടി ഓരോരുത്തർക്കും അവരവരുടെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അതാണ് ചരിത്രത്തിൽ കാണുന്നത്. സലാഹുദ്ദീൻ അയ്യൂബിക്ക് കീഴിലേക്ക് ബൈത്തുൽ മഖ്ദിസ് വന്നതിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിലെ സൈന്യവും വിശ്വാസികളും ഒക്കെ പറയുകയുണ്ടായി, ഇനി ഇവിടെ നിന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത് നിന്ന് ക്രൈസ്തവ ചർച്ച് ദേവാലയം നമുക്ക് പൊളിച്ചു നീക്കാം, എന്നിട്ട് അവിടെ നമുക്ക് പള്ളി നിർമ്മിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു
ഉമർ റളിയല്ലാഹു ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാം ഖലീഫ നിലനിർത്തിയത് ഞാൻ പൊളിക്കുകയോ എന്നാണ് ചോദിച്ചത്. അതാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പ്രതികരണം ആ സമയത്ത് വിശ്വാസി സമൂഹത്തോടുണ്ടായത്. അധികാരമുണ്ട്, എല്ലാമുണ്ട്, അധീശത്വം ചെലുത്തി സമ്പൂർണമായിട്ട് ഇസ്ലാമിക വൽക്കരിക്കാൻ സാധിക്കുന്ന സമയമായിട്ട് പോലും. ഇസ്ലാം മതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്, വൈവിധ്യമാണ്, ഉൾക്കൊള്ളലാണ്, അപരമത വിദ്വേഷമല്ല, അപരമത ചിഹ്നങ്ങളെ തച്ചുടക്കലല്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചിൽ അവിടെ ജെറൂസലേം കീഴടക്കിയതിന് ശേഷം ബൈത്തുൽ മഖ്ദിസിൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്ത സ്ഥലത്ത് സുജൂദ് ചെയ്ത് പിന്നെ ചർച്ചിലൊക്കെ പോയി പരിസരങ്ങളൊക്കെ വീക്ഷിച്ച് പാത്രിയാർക്കീസ്മാരുടെ കൂടെ അവിടെ ഇങ്ങനെ സന്ദർശനം നടത്തുന്നതിനിടയ്ക്ക് അടുത്ത നമസ്കാരത്തിന്റെ സമയമായപ്പോ അങ്ങ് ഞങ്ങളുടെ ഈ പള്ളിയിൽ ഈ ചർച്ചിൽ നമസ്കരിച്ചാലും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞാൻ ഈ ചർച്ചിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എന്റെ തലമുറ പറയും ഞങ്ങളുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ നമസ്കരിച്ച സ്ഥലമാണിത്, അതുകൊണ്ട് ഈ പള്ളി ഞങ്ങൾക്ക് വേണമെന്ന അവകാശവാദം ഉന്നയിക്കുമെന്ന ദീർഘവീക്ഷണത്തോടുകൂടി ചർച്ചിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പുറത്തു പോയിട്ടാണ് നമസ്കരിച്ചത് എന്നാണ്. ഈ പാരമ്പര്യം ആര് കാത്തു സൂക്ഷിച്ചു? ഇസ്ലാമിക സമൂഹത്തിന് ജൈത്രയാത്ര നടത്തിയിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബിയും. അദ്ദേഹം ജെറൂസലേം കീഴടക്കിയ സമയത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അസഹിഷ്ണുതയുടെ പ്രതികരണങ്ങളും ചേരുവകളും കടന്നു വരുമ്പോൾ തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്നലകളിലെ ഖലീഫമാർ വിശിഷ്യ ഉമർ റളിയല്ലാഹുവിനും ഒക്കെ കാത്തുസൂക്ഷിച്ച സൗഹൃദത്തിന്റെ വാക്കുകൾ ആവർത്തിച്ചതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തും അതേപോലെ തന്നെ പല പ്രദേശങ്ങളിലുമൊക്കെ ജ്ഞാൻവാപ്തി അവിടെയുണ്ട്, മധുരയും കാശിയും അവിടെയുണ്ട്. അതിന്റെ താഴെയുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. ബാബരിയുടെ അവസ്ഥയും നമുക്കറിയാവുന്ന ഇങ്ങനെ പല കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതര മത ആരാധനാലയങ്ങൾ യുദ്ധസമയത്തോ അതല്ലാത്ത സമയത്തോ കീഴടക്കി തകർക്കുക എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രത്തിൽ ആരെങ്കിലും സാമ്രാജ്യത്വ വിപുലീകരണത്തിന് വേണ്ടി, അധികാര വിപുലീകരണത്തിന് വേണ്ടി അന്യായമായി കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക പ്രമാണങ്ങളോട് നിരക്കുന്നതല്ല എന്ന് തീർത്തും പറയാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കും. അതിൽ സംശയം വേണ്ട, കാരണം ഇസ്ലാമിക ചരിത്രം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്, സലാഹുദ്ദീൻ അയ്യൂബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സഹിഷ്ണുതയുടെ നല്ല പാഠങ്ങൾ. മാത്രവുമല്ല സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുല്ലാഹി ഔ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്ന സമയത്ത് മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയായിരുന്നു ഇസ്ലാമിക ലോകമെന്ന് പറയുന്നത്. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലുമൊക്കെ പടർന്ന് പന്തലിക്കുന്ന വിധത്തിലേക്ക് ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സലാഹുദ്ദീൻ അയ്യൂബി മരിക്കുന്ന സമയത്ത് 1193 സലാഹുദ്ദീൻ അയ്യൂബി മരിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ കാണാം ഒരു ദീനാറും 47 ദിർഹമും മാത്രമായിരുന്നു. ജനസേവകനായി ജനക്ഷേമത്തിന് ഇറങ്ങി പുറപ്പെട്ട് എല്ലാം പ്രജകൾക്ക് പകുത്തുകൊടുത്തുകൊണ്ട് ഒരു ദീനാറും 47 ദിർഹം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഈ ലോകത്തോട് വിട പറയുന്നത്. ഓ ദീനീ നിഷ്ഠയിൽ, ധൈര്യത്തിൽ, ആദർശനിഷ്ഠയിൽ, നേതൃപാടവത്തിൽ, എല്ലാ അർത്ഥത്തിലും സൽഗുണസമ്പന്നനായ ഇമാദുദ്ദീൻ സിംഗിയുടെയും നൂറുദ്ദീൻ സിംഗിയുടെയും ഒക്കെ നല്ല പാഠങ്ങൾ പകർത്തിയിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം വിട പറയുന്നതോടനുബന്ധിച്ചുകൊണ്ടാണ് വീണ്ടും അതിന്റെ തൊട്ടു മുമ്പുമായിട്ട് ചിത്രതകൾക്കനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇങ്ങനെയാ ചിത്രതകൾ വരുന്നത്. അതിന്റെ മുമ്പ് വീണ്ടും കുരിശ് പടയാളികൾ കടന്നു വരുന്നു 1190. അതാ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ മാർപ്പാപ്പ വീണ്ടും യുദ്ധത്തിന് വേണ്ടി സലാഹുദ്ദീൻ അയ്യൂബിക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് രാജാവ്, ഫ്രാൻസിലെ ഫിലിപ്പ് അഗസ്റ്റിൻ, അതേപോലെ തന്നെ ജർമ്മനിയിലെ ഫെഡറിക് എന്ന് പറയുന്ന മൂന്ന് രാജാക്കന്മാർ, യൂറോപ്പിന്റെ സിരാകേന്ദ്രങ്ങൾ, യൂറോപ്പിന്റെ നാഡീമിടിപ്പുകൾ, യൂറോപ്പിന്റെ നിർണയങ്ങളും നിയന്ത്രണങ്ങളും ഈ മൂന്ന് രാജ്യങ്ങളിലും രാജാക്കന്മാരിലുമാണ്. അവർ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്, അവർ കടന്നു വരികയാണ്, യുദ്ധങ്ങൾ നടത്തുകയാണ്. ആ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഛിദ്രതകളെ ഇസ്ലാമിക സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രയാസം ഭരണാധികാരിയായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജീവിതത്തിന്റെ
സായാഹിന സമയത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പല ആളുകളും ചേരിതിരിവുണ്ടാക്കി യൂറോപ്പിൽ നിന്ന് മൂന്നാം കുരിശി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പടയാളികൾക്കെതിരെ ഒന്നിക്കാൻ വേണ്ടി പിന്തുണ കൊടുക്കുന്നിടത്ത് പലപ്പോഴും അവർ മാറി നിന്നു, പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെതായ സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെതായ നേതൃപാഠവം കാണിച്ച് വലിയൊരു പല പ്രദേശങ്ങളും ഒറ്റിലൂടെയും ചതിയിലൂടെയും ഒക്കെ ഇസ്ലാമിക സമൂഹത്തില് പല ഭാഗങ്ങളിലായിട്ട് ഗവർണറേറ്റുകളാക്കി തിരിച്ച് ഭരിക്കുന്ന ഗവർണർമാര് വംശങ്ങൾ ചതിച്ചെങ്കിലും ജെറൂസലേം വിട്ടുകൊടുക്കാത്ത വിധത്തിലുള്ള പോരാട്ടം സലാഹുദ്ദീൻ അയ്യൂബി നടത്തുകയും അങ്ങനെ മൂന്നാമത്തെ കുരിശ് യുദ്ധത്തില് യൂറോപ്പിലെ പോപ്പിന്റെ മോഹം അഥവാ ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കുക എന്നത് വ്യാമോഹം മാത്രമായി തീരുകയും അങ്ങനെ അവർ പിന്മാറുകയും ചെയ്തു. തന്നെ ചരിത്രം അവർ പിന്മാറുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് 1193 സലാഹുദ്ദീൻ അയ്യൂബി മരണപ്പെടുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ മരണത്തിന് ശേഷം പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം, പിന്നെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ വംശത്തിൽ കടന്നു വന്ന ആളുകൾ തന്നെ ചേരിതിരിയുകയാണ്. അതൊരു അയ്യൂബി വംശമായി തീരുകയാണ്. അവർ തമ്മിലടിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം പലപ്പോഴും പാഠം പഠിക്കാത്തതിന്റെ പരിക്കാണ് നിരന്തരമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിന് ശേഷം നടന്ന ചരിത്രം നമുക്കറിയാം. പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബിയും ഇമാദുദ്ദീൻ സിംഗിയും നൂറുദ്ദീൻ സിംഗിയും ചെയ്തത് നമുക്കറിയാം. അവരൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ ഏകോപനം ഉണ്ടാക്കിയിട്ടാണ് ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിച്ചത്. ആ തിരിച്ചു പിടിച്ചതിന്റെ ചരിത്രത്തിന്റെ കാര്യങ്ങൾ അറിയുന്നവർ വീണ്ടും ഛിദ്രതയിലേക്ക് നയിക്കാൻ പാടുണ്ടായിരുന്നില്ല. പാഠം ഉൾക്കൊണ്ട് തിരുത്തി മുന്നോട്ട് പോകലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിലെ ഭരണാധികാരികൾ വംശങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരങ്ങൾക്ക് വേണ്ടി വീണ്ടും ചരിത്രം മറന്നു, പ്രവാചക വചനം മറന്നു. ലാ യുൽദഉൽ മുഅ്മിനു മിൻ ജുഹരിൻ മറത്തൈനി, ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കുകയില്ല എന്നാണ്. രണ്ട് തവണ ഒരു വിശ്വാസിക്ക് കടിയേൽക്കുകയില്ല എന്നാണ്. എന്നാൽ ഇസ്ലാമിക സമൂഹം വീണ്ടും ഛിദ്രതയുടെ മാളത്തിൽ കൈയിടുകയാണ്, സ്വജനപക്ഷപാതത്തിന്റെ മാളത്തിൽ കൈയിടുകയാണ്. ആ കൈയിട്ടതോടുകൂടിയിട്ട് അതിന്റെ വിടവിലൂടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഛിദ്രത മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അതാ യൂറോപ്പിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പോപ്പിന്റെ ഭരണാധികാരികളുടെ നേതൃത്വം അനുസരിച്ച് വീണ്ടും കടന്നു വരികയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ? ആ കാരണം ഇത് അവർക്ക് ലൂപ്പ് ഹോൾ ലഭിച്ചു. ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗർബല്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് വരുന്നത്. ആമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 200-ാമത്തെ ആയത്തിൽ അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്ബിറു, ക്ഷമിക്കേണ്ടടത്ത് നിങ്ങൾ ക്ഷമിക്കണം. വസാബിറു, ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കണം. അധികാരം ലഭിച്ചില്ല, സ്റ്റാറ്റസ് ലഭിച്ചില്ല, തങ്ങളുടെ ഇംഗിതം നടന്നില്ല എന്ന നിലയ്ക്ക് ഇസ്ലാമിക സംഘങ്ങളും സംഘടനകളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഈഗോ കാണിക്കുകയല്ല വേണ്ടത്. വസാബിറു, ആരാണ് വലിയവർ എന്ന് പറഞ്ഞ് തമ്മിലടിക്കുകയല്ല ചെയ്യേണ്ടത്. ക്ഷമയിൽ മികവ് കാണിക്കണം. വറാബിത്തു, നിങ്ങൾക്ക് റബ്ത്ത് ഉണ്ടാകണം. റാബിത്തുൽ ആലമുൽ ഇസ്ലാമി എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അറബിയിലെ റബ്ത്ത്, റാബിത്ത എന്ന പ്രയോഗമനുസരിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന മാഗസിനുകളിലും ആഗോള ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സംഘടനകൾക്കുമൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച ഐക്യത്തിന്റെയും ശത്രുക്കൾ തക്കം പാർത്തിരിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ടതിന്റെയും പദപ്രയോഗം സംഘടനകളുടെ വാൽക്കഷ്ടമായി പ്രയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. വറാബിത്തു എന്ന് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 200-ാമത്തെ ആയത്തില് റാബിത്തു എന്ന് പറയുന്നതിന്റെ പരിപ്രേക്ഷ്യം ഐക്യബോധമാണ്, ഉൾക്കൊള്ളലാണ്. ഉൾക്കൊള്ളലും ഐക്യബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിൽക്കലാണ്. അങ്ങനെ ഒന്നിച്ചു നിൽക്കണം. അതിന്റെ കൂടെ വത്തഖുല്ലാ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരണം. ഭരണാധികാരികൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരണം. ജനസേവകരായി തീരണം. തങ്ങളുടെ കസേര നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിക ശത്രുക്കളുമായിട്ട് ഇന്നലകളിൽ നടത്തിയതുപോലെ തന്നെയാണ് ആയുധങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പിന്നാമ്പുറങ്ങളിലെ ബന്ധങ്ങൾ റബ്ത്ത് കൊടുക്കുന്നത് വിശ്വാസികൾ തമ്മിലല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തമ്മിലല്ല. അവരുടെ സൈനിക യുദ്ധങ്ങളും പിന്നെ ടാങ്കുകളും അതേപോലെ തന്നെ സൈനിക ഇടങ്ങൾക്കും വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരാ? ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് ണ്ടോ. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിൽ നടന്നതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിമോചനം പലപ്പോഴും അന്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റബ്ത്ത് വേണം,
ഐക്യബോധം വേണം, അഥവാ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. ഇതൊക്കെയാണ് റബത്ത റാബിത്തു എന്നതിന്റെ തഫ്സീർ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ സൂക്ഷ്മതയും ഉണ്ടായി കഴിഞ്ഞാൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്ന ആളുകളായേക്കാം. അപ്പൊ വിജയിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ പാലിക്കണം. ഈ കണ്ടീഷൻ എന്നൊക്കെ ഇസ്ലാമിക സമൂഹവും ഭരണാധികാരികളും പാലിക്കാതിരുന്നോ അന്നൊക്കെ ജെറൂസലേമും ഫലസ്തീനും ഖുദുസും ഒക്കെ നൊമ്പരമായി കണ്ണീരായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് നൂറുദ്ദീൻ സിംഗിക്ക് ശേഷം ഡമസ്കസിൽ എന്താണോ സംഭവിച്ചത് എങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം ഫലസ്തീനിലും ഇസ്ലാമിക സമൂഹങ്ങളിലുമൊക്കെ പിന്നീട് ഛിദ്രതകളുണ്ടായി. അയ്യൂബ് ഈ വംശം പല കഷ്ണങ്ങളായി മാറി, ചിതറപ്പെട്ടു. കുരിശ് സേന വീണ്ടും ഖുദുസ് ലക്ഷ്യം വെച്ച് വരികയാണ്. 1229 1243 കുരിശ് പടയാളികൾ അവര് ഖുദുസ് അവരുടെ കീഴിലാക്കി മാറ്റി. 1229 1243 പക്ഷെ ആ സമയത്ത് കുരിശ് പടയാളികളും പിന്നെ ക്രൈസ്തവ ലോകവും ഈ ഖുദുസും ജെറൂസലേമും കീഴടക്കുന്ന സമയത്ത് അവിടെ രക്തരൂക്ഷിതമായതൊന്നും നടന്നില്ല. ആദ്യം കീഴടക്കിയത് പോലൊന്നും നടന്നില്ല, കാരണം അത് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. തമ്മിൽ പോരടിച്ച് നിന്നിരുന്ന അയ്യൂബി വംശത്തിന്റെ ദൗർബല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം പക്ഷത്തു നിന്നുള്ള പല സംവിധാനങ്ങളെയും ഒക്കെ ഭരണാധികാരികളെയും ഒക്കെ വിലക്കെടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഖുദുസിലേക്കും ജെറൂസലേമിലേക്കും ഒക്കെ കടന്നു കയറിയിട്ടുള്ളത്. ഇതാണ് ആ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഖുദുസ് നഷ്ടപ്പെടുവാനുള്ള കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെട്ടത്. പിന്നീട് അതിന് ശേഷം വീണ്ടും ഇസ്ലാമിക സമൂഹത്തിൽ ജാഗരണമുണ്ടായി, മാറ്റമുണ്ടായി. പിന്നീട് കടന്നു വന്ന ഭരണാധികാരി അയ്യൂബി ഭരണാധികാരി 1244 ചരിത്രത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറയാൻ, 1244 നജ്മുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ഭരണാധികാരി വീണ്ടും ഇസ്ലാമിക സമൂഹത്തെ ഏകീകരിച്ചു. 1244 കുരിശ് സേനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് എന്താ നടന്നത്? ഏകോപനം നടന്നു, ഐക്യബോധം നടന്നു. വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന ആയത്ത് മുഖവിലക്കെടുത്തു, അത് ആദർശവൽക്കരിച്ചു. വലിയ ബഹുജന പിന്തുണയുണ്ടായി. അങ്ങനെ പിന്നീട് നജ്മുദ്ദീൻ അയ്യൂബി നയിച്ച യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് രണ്ടാം ഹിത്തീൻ യുദ്ധമെന്നാണ്. സലാഹുദ്ദീൻ അയ്യൂബി നയിച്ചത് ഹിത്തീൻ യുദ്ധം, രണ്ടാം ഹിത്തീൻ യുദ്ധം എന്ന പേരിലാണ് 1244 നടന്ന ഖുദുസ് വിമോചനത്തിന്റെ പോരാട്ടം അറിയപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ആ യുദ്ധത്തിൽ ഖുദുസ് വിമോചിക്കപ്പെട്ടു. വീണ്ടും ഇസ്ലാമിക സമൂഹത്തിലേക്ക് എത്തി. പിന്നീട് ഖുദുസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനുശേഷം വീണ്ടും ഇസ്ലാമിക സമൂഹത്തിലേക്ക് എത്തി. പിന്നീട് അതിനുശേഷം കുരിശ് പടയാളികൾ ഖുദുസിന് വേണ്ടിയിട്ട് പിന്നെ വന്നിട്ടില്ല എന്നാണ് അവർ താല്പര്യം കാണിച്ചില്ല. അവർ സന്ധിക്കും കരാറിനുമായി പിന്നെ നൂറ്റാണ്ടുകളും വർഷങ്ങളും ഒക്കെ അങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ജെറൂസലേമിലെ ക്രൈസ്തവരായ ആളുകൾ അവരുടെ ചടങ്ങുകളും തീർത്ഥാടനവും ഒക്കെ നടത്തി. ഇസ്ലാമിക സമൂഹം ബൈത്തുൽ മഖ്ദിസിൽ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ടു പോയി. ഏതുവരെ? ഒന്നാം ലോകമഹായുദ്ധം. രണ്ട് ലോകമഹായുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം. അതിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയം ഏറ്റുവാങ്ങുകയും 1917 ഫലസ്തീൻ ബ്രിട്ടന്റെ കോളനിയായി തീർന്നതിന് ശേഷമാണ് പിന്നീട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളും ബാൽഫർ പ്രഖ്യാപനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. ഇൻഷാ അള്ളാഹ് തുടർച്ചയായിട്ട് പിന്നീട് 1917 ശേഷം ഫലസ്തീനിന്റെ മണ്ണ് ബ്രിട്ടീഷ് അധിനിവേശം നടക്കുകയും ബ്രിട്ടന്റെ കോളനിയായി മാറുകയും ചെയ്തതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് ഫലസ്തീനും അതേപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസും ഒക്കെ ഇസ്ലാമിക സമൂഹത്തിന് നഷ്ടപ്പെടുന്നതും ഇപ്പോഴും അത് ആ രൂപത്തിലൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതും അവിടെ കണ്ണീർ ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും തുല്യതയില്ലാത്ത ചതിയും വഞ്ചനവും ഒക്കെ ഇസ്ലാമിക സമൂഹം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കൂടുതലായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആദർശബോധത്തോടെ എക്കാലവും ജീവിക്കുന്ന, ഐക്യബോധം മുഖമുദ്രയാക്കുന്ന, തസ്ഗീയത്തും തഖ്വയുമൊക്കെ ആദർശനിഷ്ഠയാക്കുന്ന, അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ അതിജീവനം ജീവിതത്തിൽ ഇസ്ലാമിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് സാധ്യമാക്കാൻ എളിയ വലിയ ശ്രമം നടത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى الله واشهد ان لا اله الا الله
وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തവക്കുലും തഖ്വയുമുള്ള മുഅ്മിനികൾ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതിരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, 34 സൂക്തങ്ങളാണ് സൂറത്തുൽ ലുഖ്മാനിലുള്ളത്. ആ അധ്യായം ഇനിയും നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും വായനകളിലേക്കും അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിലേക്കും കുടുംബമൊന്നിച്ചുള്ള ആ സൂറത്തിൻ്റെ ചർച്ചയിലേക്കും നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും. രണ്ടാം ഖുത്ബയിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെ അറിയിക്കാറുണ്ട്. ഈ ഒരാഴ്ച കിടക്ക് നടന്ന ചില സംഭവങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ നടന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ധർമ്മനിഷ്ഠ, സദാചാരബോധം, സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ വരെ ഒരു അധ്യാപകൻ ബസ്സിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം അധ്യാപകനാണ് നഗ്നത വെളിപ്പെടുത്തുകയാണ്. എന്താ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കണം നമ്മൾ. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ ഒരു പിതാവ് തന്റെ മകളെ കീടനാശിനിന്തോ വായിലേക്ക് ഒഴിപ്പിച്ചുകൊണ്ട് കൊന്നുകളയുകയുണ്ടായി. ഇതൊക്കെ വലിയ വാർത്തയായിരുന്നു. കാരണം പ്രണയത്തിന്റെ പേരിലാണ് അത് ചെയ്തിട്ടുള്ളത്. 14 വയസ്സുകാരിയായ, പ്രായപൂർത്തിയെത്താത്ത, അഥവാ 18 വയസ്സ് ആ ഒരർത്ഥത്തിൽ തികയാത്ത ഒരു പെൺകുട്ടിയെ നിഷ്കരുണം പിതാവ് വകവരുത്തുകയാണ്. എന്ത് ന്യായങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും അതേപോലെ തന്നെ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പയ്യൻ AI ക്യാമറയുടെ മുമ്പിൽ കിടന്ന് കളിക്കണം, ഗോഷ്ടി കാണിക്കുക, ഹെൽമെറ്റ് ധരിക്കാതെ, ഇതൊക്കെ കംപ്ലീറ്റ് റെക്കോർഡബിൾ ആണ് എന്ന് ആർക്കാണ് അറിയാത്തത്. എന്നിട്ട് 86,000-ത്തിലധികം രൂപ പിഴയിട്ട നോട്ടീസുമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഇത് കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ പിന്നെ വന്നിട്ട് കരയാണ്, MVIന്റെ മുമ്പിൽ വെച്ചിട്ട് കരയുകയാണ്. എന്താ കരഞ്ഞ് പറയുന്നത്? എന്റെ ബൈക്ക് വിറ്റ് കഴിഞ്ഞാൽ ഈ പിഴ അടക്കാനുള്ള പണം എനിക്ക് കിട്ടൂല, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഒരു നിർവാഹമില്ല എന്ന് പറയാൻ. എന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഉമ്മത്തിലെ അംഗങ്ങൾ ഇതും ഇതുമല്ലാത്ത പല വിഷയങ്ങളിലും പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാ ഞാൻ പറഞ്ഞത്, നമ്മൾ സമയം കണ്ടെത്തണം, കാര്യങ്ങളെ അതിൻ്റെതായ ശ്രദ്ധയിൽ കൈകാര്യം ചെയ്യണം. നമുക്ക് തസ്ഗീത്ത് വേണ്ടേ? തൗഹീദി ബോധം വേണ്ടേ? ധർമ്മനിഷ്ഠ വേണ്ടേ? വിദ്യാഭ്യാസം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, വിവേകവും വിവരവും തിരിച്ചറിവും ലഭിക്കണ്ടേ? കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണ്ടേ? കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെതായ സമയങ്ങളിൽ മനസ്സിലാക്കാനുള്ള സാക്ഷരത നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടേ? അതിനെന്താ വേണ്ടത്? ഖുർആനാണ് അതിൻ്റെ പരിഹാരം. അതിൽ ഞാനിങ്ങനെ നിരീക്ഷിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ മുഖവിലക്കെടുക്കണം. സൂറത്തുൽ ലുഖ്മാൻ അങ്ങനെ വായിക്കണം നമ്മൾ ഇരുന്നിട്ട്. അതിലെ ആയത്തുകളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അവിടെ പരിഹാരം ഉണ്ടാവും. തൗഹീദി ബോധം വരും, തവക്കുൽ വരും, ധർമ്മനിഷ്ഠ വരും, തസ്ഗീത്ത് വരും, പരലോകചിന്ത വരും, എല്ലാം. രണ്ടാമത്തെ ആയത്തിൽ തന്നെ തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹക്കീം, യുക്തിഭദ്രമായ വേദഗ്രന്ഥങ്ങൾ, ആയാത്തുകൾ അടങ്ങിയ വേദഗ്രന്ഥമാകുന്നു എന്നാണ് ഖുർആൻ. 3-ാമത്തെ ആയത്തിൽ ഹുദം വറഹ്മത്തൽ ലിൽ മുഹ്സിനീൻ, സുഹൃദം ചെയ്യുന്നവർക്കുള്ള കാരുണ്യവും സന്മാർഗവുമാണ് ഇത് എന്നാണ്. കാരുണ്യം നഷ്ടപ്പെടുമ്പോ, സന്മാർഗം നഷ്ടപ്പെടുമ്പോ, ഞാനും നിങ്ങളും എന്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും ഒക്കെ നന്മയിൽ അധിഷ്ഠിതമായി മുഹ്സിനുകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉറച്ചു നിൽക്കാനുള്ള പാഠം ഇതിലുണ്ട് എന്നാൽ. 4-ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാ വഹും ബിൽ ആഖിറതിഹും യൂഖിനൂൻ, നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നവർ, നമ്മുടെ മക്കളിൽ നമസ്കാരം മുറപോലെ നിർവഹിക്കുന്ന ആളുകൾ എത്രയുണ്ട്? സക്കാത്ത് കൊടുക്കുന്നവർ, വാപ്പ സക്കാത്ത് കൊടുക്കുന്നത് കണ്ട് സാമ്പത്തിക രംഗത്ത് പോലും സംസ്കരണം സിദ്ധിക്കുന്ന പിതാവിന്റെ മക്കളാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ? ആ മക്കളാണ് ഞങ്ങൾ. ഞങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ആരാധന ശരീരം കൊണ്ട്, നാവ് കൊണ്ട്, സമ്പത്ത് കൊണ്ട് അള്ളാഹ്ക്ക് സമർപ്പിതമായ ഒരു ജീവിതം രക്ഷിതാക്കൾ വീടകങ്ങളിൽ, ജീവിത പരിസരങ്ങളിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കുട്ടിയും വഴിതെറ്റിപ്പോവുകയില്ല. കാരണം അവർക്ക് അതിനനുസരിച്ച് രക്ഷിതാക്കൾ റോൾ മോഡലായി കഴിഞ്ഞാൽ, വഹും ബിൽ ആഖിറതിഹും യൂഖിനൂൻ, അവർ അഥവാ നമ്മൾ
പരലോകത്ത് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്നാണ്. വാപ്പാന്റെ ജീവിതം കാണുമ്പോ മക്കൾക്ക്, വാപ്പാൻ്റെ ജീവിതം കാണുമ്പോ മക്കൾക്ക് മനസ്സിലാവണില്ല ഈ ആയത്തിൽ പറഞ്ഞ പരലോകത്ത് സുദൃഢമായുള്ള വിശ്വാസം എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടോ എന്ന്. കുടുംബത്തിൽ നിന്ന് അത് കിട്ടണില്ല, കാണിച്ചു കൊടുക്കാൻ കഴിയണില്ല. ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിന്റെ സന്മാർഗം പ്രാപിച്ചവരാണ് ഈ പറയും വിധത്തിൽ ചെയ്ത ആളുകൾ മേൽ ആയത്തുകളിൽ. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയാ, ഇനി പറയാൻ പോണ കൂട്ടത്തിലാണോ നമ്മൾ പെട്ടത്, അതല്ല പറഞ്ഞു വന്നതിലാണോ എന്ന് ആലോചിക്കുക. ഒമിൻ അന്നാസി മൈ യഷ്തരി ലഹുബൽ ഹദീസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൈ യഷ്തരി ലഹുബൽ ഹദീസ്, അവരെന്താണ് ഒന്നുമല്ലാത്ത പിന്നെ വെറും കളിയും വിനോദവും തമാശങ്ങളും മാത്രം വിലക്ക് വാങ്ങുന്ന ചില ആളുകൾ. അള്ളാഹന്റെ മാർഗത്ത് നിന്ന് അവരിങ്ങനെ തെന്നിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗൈരി ഇൽമിൻ, പ്രത്യേകിച്ച് ഒരറിവ് ഉണ്ടാകൂല, അല്ലേ, ഒരറിവും കഴിവും ഒരു ധാരണയും തിരിച്ചറിവില്ലാത്ത ഏതാനും കോലങ്ങളായിട്ട് ഈ ഉമ്മത്ത് മാറാൻ പാടില്ല. അതിനെന്ത് വേണം? പിന്നെ തുടർന്ന് വരുന്ന ആയത്തുകളിലൊക്കെ പത്താമത്തെ ആയത്തിൽ ആകാശങ്ങളെ, ഭൂമിയെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് ഇത് നമ്മുടെ മക്കൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ, ഞാൻ ആയത്ത് ഇങ്ങനെ വായിച്ച സമയത്ത് അതിൽ ജോഗ്രഫി ഉണ്ട്, അതിൽ അസ്ട്രോണമി ഉണ്ട്, അതിൽ ബയോളജി ഉണ്ട്, അതിൽ ബോട്ടണിയുണ്ട്, പല വിഷയങ്ങളുണ്ട്. ആ ആയത്തുകളൊക്കെ അങ്ങനെ വായിച്ച് അങ്ങനെ റബ്ബിലേക്ക് അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ, പിന്നീട് ലുഖ്മാൻ എന്ന് പറയുന്ന തത്വജ്ഞാനി തന്റെ മകൻക്ക് കൊടുക്കുന്ന സാരോപദേശങ്ങളാണ് തുടർന്ന് വരുന്ന ആയത്തുകൾ എന്ന് പറയുന്നത്. വലഖദ് ആതൈനാ ലുഖ്മാന അൽ ഹിക്മത എന്ന് തുടങ്ങുന്ന 31-ാം അധ്യായം സൂറത്തു ലുഖ്മാനിലെ 12 മുതലുള്ള സൂക്തങ്ങളിൽ അതിൽ ഒരു ഭാഗം വിശ്വാസ വിഷയത്തിൽ അള്ളാനെ പഠിപ്പിച്ചു കൊടുക്കുക. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃത്തടത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിക സന്മാർഗത്തിൽ അള്ളാനെ കുറിച്ചുള്ള ബോധനം കൊടുക്കുന്ന ലുഖ്മാനെ പഠിക്കാനുള്ള സമയം ഇസ്ലാമിക ഉമ്മത്തിലെ രക്ഷിതാക്കൾ അതിക്രമിച്ചിരിക്കുകയാണ്. ആ പഠനം കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം വസൈനൽ ഇൻസാൻ അഹമലത്തവും, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുക. അതിനെ തുടർന്നുകൊണ്ട് പിന്നീട് തഖ്വയുടെ ഏറ്റവും ഉന്നതമായ ഭാവം പഠിപ്പിച്ചു കൊടുക്കുക. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ, 31-ാം അധ്യായം 16-ാമത്തെ ആയത്തിൽ, മകനെ നീ ഒരു ചെറു കണിക, ഒരു കടുകു മണി പാറക്കുള്ളിലോ, അതല്ലെങ്കിൽ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി, ആകാശത്തിലോ ഭൂമിയിലോ ആകട്ടെ, ഒരു ചെറു കണിക നീ ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാ, അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ, അല്ലാഹു തീർച്ചയായിട്ടും നിഗൂഢജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന് തഖ്വ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാനെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന്. പിന്നെ അതിനുശേഷം യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, അല്ലയോ പൊന്നുമകനെ നീ നമസ്കാരം നിലനിർത്തണം. വഅമുർ ബിൽ മഅറൂഫ്, നീ സദാചാരം കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, നീ ദുരാചാരം വിലക്കണം. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് അങ്ങാടിയിൽ നിന്ന്, സോഷ്യൽ മീഡിയകളിൽ നിന്ന്, ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന്, ബസ് സ്റ്റോപ്പിൽ നിന്ന്, ബസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വസ്ബിർ അലാ മാ അസാബക, നീ അവിവേകം കാണിക്കരുത്, നീ ക്ഷമ കൈക്കൊള്ളണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊക്കെ ദൃഢനിശ്ചയമുള്ള ആളുകളുടെ ക്വാളിറ്റിയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ആയാത്തുകളുടെ, ഈ അധ്യായത്തിന്റെ ചർച്ച നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നടക്കണ്ടേ? അതിനുശേഷം വരുന്ന ആയത്തിൽ വലാ തുസഹിർ ഖദ്ദക ലിന്നാസി വലാ തംഷി ഫിൽ അർദി മറഹ, നീ മുഖം കൂട്ടി നടക്കരുത്, വലാ തംഷി ഫിൽ അർദി മറഹ, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത് എന്ന ഈ ആയത്ത് പഠിച്ച ഒരു കുട്ടി AI ക്യാമറക്കെതിരെ കൊഞ്ഞനം കുത്തി 1,00,000 രൂപയോളം ഫൈന് വാങ്ങി അവനക്കും കുടുംബത്തിനും ബാധ്യതയും ഭാരവുമായി മാറാൻ കഴിയോ? വിനയത്തോടുകൂടി നടക്കും, വാഹനം ഓടിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ജീവിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ ഇതാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവസാനം ആ അധ്യായത്തിന്റെ അവസാനത്തെ ആയത്തിൽ പറയുക, ഇന്നല്ലാഹു ഇൻദഹു ഇൽമുസ് സാഅ, അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ് അള്ളാന്റെ സവിധത്തിലാണ്, അവനാണ് മഴ വർഷിപ്പിക്കുന്നവൻ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ളത് അവൻക്കറിയാം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദ, നാളെ അടുത്ത നിമിഷം ഒരു നഫ്സ്, ഒരാൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല.
അതേപോലെ തന്നെ ഒമാ തദരി നഫ്സും ബി അയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചാണ് ഒരാൾ മരിക്കുക എന്നതും പറയാൻ സാധ്യമല്ല എന്ന അർത്ഥവത്തായ ആയത്തോടു കൂടിയിട്ടാണ് ആ അധ്യായം സമാപിക്കുന്നത്. അപ്പൊ ആയത്ത് ആ സൂറത്തിന്റെ ആ വരവ്, അതിലുള്ള ഉത്ബോധനങ്ങൾ, അതിലുള്ള വിഷയങ്ങൾ, എന്നിട്ട് ജീവിതാവബോധം, എവിടെയും ഏത് സമയത്തും മരിക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത, അതുകൊണ്ട് മാന്യമായി ജീവിക്കണം, മൂല്യച്യുതിക്കെതിരെ നിലകൊള്ളാൻ കഴിയണം, സൽക്കർമ്മവും സൽസ്വഭാവവും തിന്മകൾക്കെതിരെയും മൂല്യച്യുതികൾക്കെതിരെയും പ്രതിരോധമായി വർത്തിക്കണം എന്ന സന്ദേശം നൽകുന്ന, ജീവിതാവബോധം നൽകുന്ന ഈ അധ്യായം ഈ കാലത്ത് ആവർത്തിച്ച് നമ്മുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ വായിക്കപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇനിയും സോഷ്യൽ മീഡിയകളിലും വാട്സപ്പുകളിലും അതേപോലെ തന്നെ ഫേസ്ബുക്കുകളിലും പത്രകോളങ്ങളിലുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വളരെ ജീർണമായ ഉദാഹരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്റെ കുടുംബത്തിൽ നിന്ന് വരാതിരിക്കാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ഗിയത്തോടെ, തവക്കുലോടെ, തൗഹീദി ബോധത്തോടെ ജീവിച്ച് മുന്നോട്ടു പോകാനുള്ള വിവേകവും വിജ്ഞാനവും ആദർശബോധവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വന്ന് ഭവിച്ച സംഭവിച്ചിട്ടുള്ള സർവ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ പോരാടിക്കൊണ്ടിരിക്കുന്നവരുടെ പോരാട്ടം നീ വിജയിപ്പിക്കണമേ നാഥ. ആ വിജയത്തിന്റെ നിദാനം അല്ലാഹുവേ നിന്റെ സവിധത്തിലാണ്. നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് കണ്ണീരും വേദനയും വ്യഥയും പ്രയാസവും ഉണ്ടെങ്കിലും അല്ലാഹുവേ അതൊക്കെ അവസാനം ഖൈറിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള തന്ത്രശാലി നാഥ നീയാണ്. സർവ കുതന്ത്രങ്ങളെയും തകർത്ത് അതിൽ നീ വഴിത്തിരിവ് നൽകണമേ നാഥ. ആ വിമോചനം നീ വിജയത്തിലേക്ക് എത്തിക്കണമേ നാഥ. ബൈത്തുൽ മഖ്ദിസിന്റെ സമ്പൂർണമായിട്ടുള്ള വിമോചനം നീ സാധ്യമാക്കി തരണമേ നാഥ. അല്ലാഹുവേ, പോരാളികളിൽ നിന്ന് വേർപെട്ടവർക്ക് നീ ഷഹാദത്തിന്റെ ദർജ നൽകി സ്വർഗപ്രവേശനം നീ നൽകണമേ നാഥ. അല്ലാഹുവേ, ഐക്യബോധത്തോടെ, ആദർശബോധത്തോടെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള പാഠം നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് സ്വീകരിക്കാനും ഏറ്റെടുക്കാനും പ്രാവർത്തികമാക്കാനും ഇസ്ലാമിക ഉമ്മത്തിന് നീ തൗഫീഖ് നൽകണമേ നാഥ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ, സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, പല വിധത്തിലായി നിന്റെ സംരംഭങ്ങളുമായി, നിന്റെ ദഅവത്തുമായി, അതേപോലെ തന്നെ നമ്മളൊക്കെ ഒരുമിച്ച് ഈ മസ്ജിദുമായിട്ട് പലതരത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലാഹുവേ അവരുടെയൊക്കെ ധർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ നാഥ. അവരൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി തീർക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളും അനുഭവിക്കുന്ന മാറാ രോഗങ്ങൾ, പ്രയാസങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ അസുഖങ്ങൾ അല്ലാഹുവേ നീ ശമനം നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.